കോറോം ശ്രീ മുച്ചിലോട്ടുകാവിൽ കളിയാട്ടം ഏൽപ്പിക്കൽ കൂവം അളക്കൽ ചടങ്ങുകൾ നടന്നു. 2023 ഫെബ്രുവരി 4, 5, 6, 7 തീയതികളിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ നടന്നത്. കോറോം ശ്രീ മുച്ചിലോട്ടുകാവിൽ 13 സംവത്സരങ്ങൾക്ക് ശേഷം വീണ്ടും മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരാൻ പോവുകയാണ്. അതിനു മുന്നോടിയായുള്ള കൂവം അളക്കൽ ചടങ്ങും അതുപോലെ തന്നെ കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങും ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ഭണ്ഡാരപ്പുരയിൽ വെച്ചാണ് കൂവം അളക്കൽ ചടങ്ങ് നടന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണിക്കാൻ പോകുന്നത്. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആചാരവിധി പ്രകാരം തന്നെയാണ് ചടങ്ങുകൾ ഓരോന്നും നടന്നത്. ഫെബ്രുവരി 4 മുതൽ 7 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായാണ് കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. 1-ാം കോയ്മയായ പനയന്തട്ട തറവാട്ടുകാർക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ കോമരം മഞ്ഞൾക്കുറി നൽകുകയും 2-ാം കോയ്മ കൊടക്കൽ തറവാട്ടുകാർക്ക് ഓലയും നാരായവും നൽകിയും കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടത്തി. തുടർന്ന് ഭണ്ഡാരപ്പുരയിൽ വച്ചാണ് കൂവമളക്കൽ ചടങ്ങ് നടത്തിയത്. സമീപ കഴകങ്ങളിലെ ആചാരക്കാർ പെരുങ്കളിയാട്ടത്തിന്റെ നിവേദ്യത്തിനും ഭക്ഷണത്തിനും ആവശ്യമായ അരി ഉണ്ടാക്കുന്നതിന് ക്ഷേത്രസ്ഥാനീകർ ചേർന്ന് ക്രമപ്രകാരം നെല്ലളന്നു കൊടുക്കുന്നതാണ് കൂവമളക്കൽ ചടങ്ങ്. കുടുംബാംഗങ്ങളായ സ്ത്രീകൾ ഈ നെല്ല് ഏറ്റുവാങ്ങും. ഈ ധനുവാസം പറക്കുന്ന സംക്രമത്തിന് തമ്പുരാട്ടി കല്യാണം കുറിച്ചു. അത് ആദ്യമത്തെ ഒരു ചടങ്ങാണ്. രണ്ടാമത് ഈ കൂവളക്കൽ കളിയാട്ടത്തിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയ്ക്ക് കൂവളക്കൽ നെല്ല് അളന്ന് കൊടുത്ത് ഭക്ഷണ ചെലവിലേക്കും പിന്നെ ഇവിടെ അടിയന്തര ആവശ്യങ്ങൾക്കും കായക്കഞ്ഞി കുറി ഇതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ കൂവളവും എന്ന് പറയുന്ന സമ്പ്രദായം. പിന്നീട് വീടുകളിൽ നിന്നും കുത്തി അരിയാക്കി തിരികെ ക്ഷേത്രത്തിൽ തന്നെ എത്തിക്കും. പെരുങ്കളിയാട്ടത്തിന് കന്നിക്കലവറയിലേക്ക് ആദ്യം എത്തിക്കുക ഈ അരിയാണ്. ഇത്തരം ആചാരങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ സംസ്കൃതിയും പാരമ്പര്യവും എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കോവിഡ് കാലങ്ങളിലൊക്കെ നമുക്ക് നഷ്ടമായതും അതുതന്നെയാണ്. ഇത്തരം കൂട്ടായ്മകൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.